നമസ്കാരം. ലോകം മുഴുവൻ ഒരു മഹാവിപത്തിനെ നേരിടുമ്പോൾ ഇന്ത്യ, ഭാരതം എന്ന രാജ്യം എല്ലാവർക്കും മാതൃകയാകുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലെ വിവിധ രാജ്യങ്ങളിലെ ജനപ്രതിനിധികൾ, ഭരണ നേതാക്കന്മാർ, പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ ഒക്കെ ചേർന്ന് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ, ഭാരതത്തിൻ്റെ നടപടികളെ, കോവിഡ് പ്രതിരോധ നടപടികളെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഭാരത സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന കൃത്യമായ നടപടികൾ, കൃത്യമായ ഏകോപനം, നിയന്ത്രണ സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ ലോകത്തിന് മാതൃകയാവുകയാണ് എന്ന് പലകുറി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ നമ്മൾ ലോകത്തിന് മാതൃകയാകുന്നു? എന്താണ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ? എന്താണ് ഭാരത സർക്കാർ ലോകത്തിന് വേണ്ടി, ഈ മഹാമാരിയെ തടയുന്നതിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അമേരിക്കയിൽ 12-14 ദിവസങ്ങളിലെടുക്കുന്ന ലാബ് റിസൾട്ട്, അതായത് പരിശോധനാ ഫലങ്ങൾ, ഇന്ത്യയിൽ 4 മണിക്കൂർ കൊണ്ട് ലഭിക്കാവുന്ന അത്യാധുനിക സംവിധാനങ്ങൾ അടിയന്തരമായി ഇന്ത്യ ക്രമീകരിച്ചു. അമേരിക്കൻ ഡോക്ടർമാർ, അതുപോലെ ലോകാരോഗ്യ സംഘടന എന്നിവർ ഇതൊക്കെ സ്ഥിരീകരിച്ചു, അഭിനന്ദിച്ചു. ഇറാനിലെ ഇന്ത്യക്കാരെ ടെസ്റ്റ് ചെയ്യാൻ ഇറാൻ മടിച്ചപ്പോൾ ലാബ് ഉൾപ്പെടെ ഇന്ത്യൻ വായുസേനയുടെ കൂറ്റൻ വിമാനങ്ങൾ ഇറാനിൽ പറന്നിറങ്ങി. ഇറാനിലേക്ക് ഇന്ത്യയുടെ ഒരു മെഡിക്കൽ സംഘം, സർവസജ്ജമായ ഒരു മെഡിക്കൽ സംഘമാണ് അന്ന് പറന്നിറങ്ങിയത്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, ബർമ്മ, ബംഗ്ലാദേശ്, മ്യാൻമർ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മഡഗസ്കർ, വിയറ്റ്നാം, താജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിൽ കൊറോണ ലാബുകൾ സ്ഥാപിക്കാൻ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ടു. ഇന്ത്യ കൃത്യമായ സഹായം ചെയ്തു കൊടുത്തു. ഇന്ത്യയിൽ നിന്ന് വിദഗ്ധർ ഈ രാജ്യങ്ങളിലൊക്കെ പോയി ലാബുകൾ സ്ഥാപിച്ചു. ചിലയിടങ്ങളിൽ ലാബുകളും മറ്റ് ഉപകരണങ്ങളുമൊക്കെ ഇപ്പോഴും സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. മാൽഡീവ്സിലേക്ക് ഇന്ത്യ ലാബ് ഉൾപ്പെടെ 14 മെഡിക്കൽ ടീമിനെയാണ് അയച്ചത്. വിയറ്റ്നാമിന് ഇന്ത്യ മെഡിക്കൽ സഹായം എത്തിച്ചു. ചൈനയ്ക്ക് 15 ടൺ അവശ്യ വസ്തുക്കളുമായി ഇന്ത്യയുടെ E-17 വിമാനം വുഹാനിലാണ്, ഈ വൈറസുകളുടെ കേന്ദ്രമായ വുഹാനിലാണ് ഇന്ത്യൻ വിമാനം, എയർ ഇന്ത്യയുടെ വിമാനം പറന്നിറങ്ങിയത്. അതുപോലെ ഇന്ത്യയിലെ 30 രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, ഏതാണ്ട് 1,57,56,000 യാത്രക്കാരെ ഏകദേശ കണക്കാണ് സ്ക്രീൻ ചെയ്തു. ഇപ്പോഴും ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് തുടരുകയാണ്, ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല, ലോകത്താകമാനം ഇന്ത്യയുടെ ഈ നിയന്ത്രണ സംവിധാനങ്ങൾ, ഈ പ്രതിരോധ സംവിധാനങ്ങൾ ചർച്ചയായിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പിനെയും നമ്മുടെ ശാസ്ത്രജ്ഞരെയും നമ്മുടെ പ്രധാനമന്ത്രിയെയും ഒക്കെ അവർ കോൺടാക്ട് ചെയ്തിരിക്കുന്നു, അവർ ഫോണിൽ വിളിച്ചിരിക്കുന്നു. ആ രീതിയിൽ ലോകത്താകമാനം കൃത്യമായി നിയന്ത്രണ സംവിധാനങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങൾക്ക് മാതൃകയായി ഇന്ത്യ മാറിയിരിക്കുന്നു, നമ്മുടെ ഭാരതം മാറിയിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായും ഈ മഹാമാരിയെ നമ്മൾ തടയുക തന്നെ ചെയ്യും. ലോകത്തുനിന്ന് തന്നെ നമ്മൾ ഈ മഹാമാരിയെ ഇല്ലായ്മ ചെയ്യും, ഇല്ലാതാക്കും. നമ്മുടെ ഭാരതത്തിൽ ഇത് കൃത്യമായി നിയന്ത്രിച്ച്, കൃത്യമായി തടഞ്ഞ് ഇല്ലാതാക്കും. കൊറോണ വൈറസിൻ്റെ ഒരു പൊടി പോലുമില്ലാത്ത ഒരു ഭാരതം, ഒരു പൊടി പോലുമില്ലാത്ത ഒരു ലോകം, അതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് വിജയിച്ചേ പറ്റൂ, നമ്മൾ വിജയിക്കും. ഭാരതത്തിൻ്റെ നേതൃത്വത്തിൽ ലോകം കോവിഡ്-19 പൊരുതുന്നു എന്ന് മാത്രം പറയുന്നു. അത് മാത്രമേ പറയാനുള്ളൂ, അതാണ് ശരി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.